നമസ്കാരം നന്മ മരങ്ങളുടെ ഒരു നാടാണ് നമ്മുടെ ഈ കൊച്ചി കേരളം ഇവിടെ നന്മ ചെയ്യുന്നവരൊക്കെ നന്മമരങ്ങളാണ് ഒരുപാട് നന്മ മരങ്ങളുണ്ട് അതിൽ തന്നെ നമ്മൾ മലയാളികൾ ഒരുപാട് ആഘോഷിച്ച ഒരു നന്മ മരമായിരുന്നു ജയ്സൽ എന്നു പേരുള്ള ആ ചെറുപ്പക്കാരൻ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്താണ് ഈ ജയ്സൽ എന്ന ചെറുപ്പക്കാരൻ ഒരു നന്മ മരമായി നമ്മുടെ ഇങ്ങനെ പൂത്ത് വിടർന്നു നിന്നത് ഒരുപക്ഷെ ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ചേയ്സലാരാണെന്ന് ഈ ചിത്രം കണ്ടല്ലോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വെള്ളപ്പൊക്കമാണ് വെള്ളപ്പൊക്ക സമയത്ത് ബോട്ടിൽ കയറി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തൻ്റെ കാണിച്ചു കൊടുത്ത് ആ മുതുകിൽ ചവിട്ടി ഒരു സ്ത്രീ ആ വള്ളത്തിലേക്ക് കയറുന്നതാണ് ഇതിനുശേഷം ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആയിട്ട് അവരുടെ സുഹൃത്തുക്കൾ തന്നെ ഈ വീഡിയോ വലിയ രീതിയിൽ വൈറലായി അന്ന് മഹീന്ദ്ര ലക്ഷങ്ങൾ വിലയുള്ള ഒരു വണ്ടി സമ്മാനമായിട്ട് കൊടുത്തു പിന്നെ പല സംഘടനകളും ഈ മനുഷ്യനെ വിളിച്ച് ഒരുപാട് അവാർഡുകളും സമ്മാനങ്ങളുമൊക്കെ നൽകുകയുണ്ടായി വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ജെയ്സൽ എന്ന വ്യക്തി എന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് മലയാളികളെ പറ്റിക്കാൻ എന്ത് എളുപ്പമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോടൊന്നും തോന്നരുത് കാരണം ഈ ചിത്രത്തിൽ കാണുന്ന ആ ബോട്ട് ആ ബോട്ട് കാറ്റാണതിനകത്ത് നിറച്ചിരിക്കുന്നത് വലിയ ഖനമൊന്നുമില്ലാത്ത ഒരു സംഘം വലിയ വെയിറ്റൊന്നും ഇല്ലാത്ത ഒരു ബോട്ടാണത് അത് നിസ്സാരമായിട്ട് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് തന്നെ പിടിയുണ്ട് വലിച്ച് കരിക്കോട്ടൊക്കെ വെക്കാം അതേപോലെ തന്നെ തള്ളി ഇറക്കാവുന്ന ഒരു ബോട്ടാണ് അപ്പോൾ ആ ബോട്ടിൽ ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ ഒരു പുരുഷനോ കയറാൻ വേണ്ടിയിട്ട് അഥവാ വെള്ളത്തിൽ പേടിയുള്ള ആളാണ് നീന്തൽ അറിയാൻ വലിയ ആളാണ് എങ്കിലും അതിൽ കയറാൻ വേണ്ടിയിട്ട് ഇതുപോലെ മുതും ഒന്നും കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ആ ബോട്ട് കൈകൊണ്ട് പിടിച്ച് കുറേ കൂടെ വലിച്ചടിപ്പിച്ച് വെക്കാം ഇനിയും പറ്റുന്നില്ലെങ്കിൽ അത് പകുതി കരയ്ക്കും പകുതി വെള്ളത്തിലുമായിട്ട് വെക്കാം എന്നിട്ട് അവരെ അതിനെ അതിൽ കയറ്റിയിരുത്തതിന് ശേഷം പതുക്കെ നിരക്കി നിരക്കിറക്കാം ഇത് പറയാൻ കാരണം ഞാനൊരു കുട്ടനാട്ടുകാരനാണ് വെള്ളവും വെള്ളവും എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇതുപോലൊരു സംഗതിയൊക്കെ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇതൊക്കെ ഈ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ മലയാളികൾ ആ സമയത്ത് ഇതൊന്നും ചിന്തിച്ചില്ല നമ്മളെന്ന് പറയുമ്പോൾ ഞാനില്ല കേട്ടോ ഞാനന്ന് അന്നും ഇത് ഉടപ്പാ എന്ന് പറഞ്ഞിരുന്നു അന്ന് എന്നെ തെറി വിളിച്ചു അതവിടെ നിൽക്കട്ടെ ഇത് ഉടായ്പാണ് ഇത് ഫാബ്രിക്കേറ്റഡായിട്ട് അവരുണ്ടാക്കിയ സംഭവമാണ് കൂട്ടുകാരെല്ലാം കൂടെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ് അവൻ നന്മകരമായിട്ട് പോകുന്നു അന്ന് തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും അവനെ നന്മകരമായി കൊണ്ടു നടക്കുന്നു ഒരു ശതമാനം അത് ഉടായ്പന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാണ് തെറി മാത്രം വെച്ചാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ സാധനം വളരെ നിസാരമായിട്ട് വലിച്ചെടുപ്പിച്ച് അല്ലെങ്കിൽ കരക്കോട്ട് വലിച്ചു വെക്കാം അതേ കയറ്റിയിരുത്തിട്ട് പതുക്കെ തള്ളി ഇറക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഒരാൾ വെള്ളത്തിലോട്ടിറങ്ങി ഇങ്ങനെ മുതുക് കാണിച്ചു കൊടുത്ത് പുറത്ത് ചവിട്ടി കയറേണ്ട ഒരു കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ ഇത് ഭൂലോകം ഉണ്ടായിപ്പോ എന്തായാലും അതിൻ്റെ നേട്ടം കിട്ടിത് ഈ ജെയ്സൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് നാല് ലക്ഷം രൂപ നാല് ലക്ഷത്തിന് ഒരു വണ്ടി എന്തോ ആണ് അന്നത്തെ വില മഹീന്ദ്ര കൊടുത്തത് അല്ലാതെ നിരവധി കാശ് കിട്ടി ഇനി ഇയാളുടെ യഥാർത്ഥ മുഖം കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ പുറത്തു വന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള പത്രവാർത്തയിലെ ഒരെണ്ണം നിരവധിയുണ്ട് അതിൽ ഒരെണ്ണം മാത്രം കാണിച്ചു തരാം യുവാവിനെയും വനിതയും ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ സാമൂഹ്യ പ്രവർത്തകൻ അറസ്റ്റ് അപ്പോഴും ഉടായ്പ്പ് ഫ്രാഡ് അറസ്റ്റിൽ നിന്നല്ല പത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് സാമൂഹ്യ പ്രവർത്തകൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്ത് സാമൂഹ്യ പ്രവർത്തനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഞാൻ മുമ്പ് പറഞ്ഞ പോലെയുള്ള ഉടായ്പ് കാണിച്ച അതാണ് സാമൂഹ്യ പ്രവർത്തനം ഇനി ഈയുടെ പേരിലുള്ള കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ നാട്ടിലെ ഒരു ബീച്ചിൽ ഒരു യുവാവും യുവതിയും കൂടെ അവർ കാമുകമാരാവാം ഭാര്യ ഭർത്താവാം അല്ലെങ്കിൽ വെറും സുഹൃത്തുക്കളാവാം അതൊക്കെ അവരുടെ സ്വകാര്യതയാണ് അവരവിടെ ബീച്ചിൽ വന്നു ഇയാൾ അതായത് ജെയ്സൽ എന്ന് പറഞ്ഞ വ്യക്തി എന്താ നമ്മുടെ കുറേ കാലമായിട്ട് ഇവിടെ ഉള്ളൊരു ഒരു ഒരു മോശം പ്രവർത്തനയാണല്ലോ ഈ സദാചാര പോലീസിങ് സദാചാര പോലീസായിട്ട് ചമഞ്ഞ് അവരെ ചെന്ന് ഭീഷണിപ്പെടുത്തുക ഒരു ലക്ഷം രൂപയാണ് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചത് പക്ഷേ ഒരു ലക്ഷം രൂപ ചെറുപ്പക്കാരൻ്റെ കൊടുക്കാനില്ലായിരുന്നു ഒടുവിൽ അവൻ ആരുടെയൊക്കെ ആരോടൊക്കെ ചോദിച്ചിട്ട് അയ്യായിരം രൂപ അന്ന് തന്നെ ഈ ജെയ്സലിന് കൊടുക്കുകയുണ്ടായി അത് പിന്നീട് വലിയ ഒച്ചപ്പാടും കേസും കൂട്ടൊക്കെയായി ഇപ്പോൾ ഈ ജയ്സലിന് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത തന്നെ ഇവർക്ക് കൊടുക്കേണ്ടി വന്നു ഇവിടുള്ള അന്ന് നന്മരുമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന എല്ലാ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കും ഈ വ്യക്തി ഫ്രാഡായിരുന്നു എന്ന തരത്തിൽ വാർത്ത കൊടുക്കേണ്ടി വന്നു അപ്പോഴും ചില മാധ്യമങ്ങൾ സാമൂഹ്യ പ്രവർത്തകൻ അറസ്റ്റിൽ എന്നാണ് അദ്ദേഹം യാതൊരു വിധത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനവും നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയല്ല അയാൾ അയാൾ ആകെ ചെയ്തൊരു കാര്യം ആ രണ്ടായിരത്തി പതിനെട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ബോധപൂർവ്വം തന്നെ ഈ വള്ളത്തിൽ ഒരു സ്ത്രീക്ക് കയറാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തോട്ട് മാറി അവിടെ കിടന്നു കൊടുത്തു മുതുകു ചവിട്ടി അവർ കയറുന്നു അതിൻ്റെ ഒന്നും ആവശ്യവുമില്ല ആ ബോട്ട് നിസാരമായിട്ട് വലിച്ചു വെക്കാം വേണമെങ്കിൽ കരയ്ക്ക് വലിച്ചു കയറ്റി വെക്കാം അവിടെ ഇരുത്തിക്കൊണ്ട് താഴോട്ട് തള്ളി ഇറക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ബോട്ടാണത് അതൊരു ഒരുപാട് കനമുള്ള സംഗതിയൊന്നുമല്ല അങ്ങനെ ചെയ്യാമായിരുന്നിട്ട് കൂടി ഇതേപോലെ സുഹൃത്തിൻ്റെ കയ്യിൽ ഫോണോ ക്യാമറയോ അല്ലെങ്കിൽ കൊടുത്തിട്ട് അവർ ഫാബ്രിക്കേറ്റായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി അത് വൈറലാക്കി അവർ തന്നെ വൈറലാക്കി പാട്ടും വെച്ചിട്ട് ഇതാക്കി അത് വിശ്വസിച്ചു ആര് നമ്മൾ മലയാളികൾ ഒരു കാര്യം ഓർക്കണം ആട് തേക്ക് ഈട്ടി മാഞ്ചിയം ഗജമുത്ത് റൈസ് പുള്ളർ പിന്നെ വലമ്പരിശെങ്ക് ഇരുതല പൂരി വെള്ളിമൂങ്ങ തുടങ്ങി ലോകത്തുള്ള സകല ഉടായ്പ്പിലും പോയി തലവെച്ചു കൊടുക്കുന്നവരാണ് മലയാളികൾ പറ്റിക്കാൻ വളരെ വളരെ എളുപ്പം ബുദ്ധിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് പ്രവൃത്തരാണെന്നൊക്കെ പറയുന്നത് വെറും വെറുതെയാണ് നിസാരമായിട്ടൊരു ബിരുദം വിചാരിച്ചു കഴിഞ്ഞാൽ മലയാളികളെ ഊഞ്ഞാലാട്ടിക്കാൻ പറ്റും എന്നതിൻ്റെ ഒരു തെളിവാണിത് അല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ ആ ഫോട്ടോ ഒരിക്കൽ കൂടെ നോക്കിയിട്ട് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണെങ്കിലും ആ ഫ്രാഡിൻ്റെ തനി നിറം പുറത്തു വരികയും ഇന്നിപ്പോൾ ഒന്നുമൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് ഈ എന്ന വ്യക്തി എത്തപ്പെടുകയും ചെയ്തു അപ്പം ഒരു നന്മമരം വരം നമ്മൾ വാഴ്ചപ്പാടിയ ഒരു നന്മമരം ചത്തു എന്നേ തൽക്കാലം ഈ കാര്യത്തെ പറ്റി പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്തു മൈനോസ്